ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയിൽ ഒന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഉരുളം കിഴങ്ങാണ് ഇവിടെ രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെയൊന്നുടച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണുന്നത് നമുക്കിതിലേക്ക് വേണത് ക്യാരറ്റാണ് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണുന്നത് മുട്ടയാണ് ഞാനിപ്പോഴൊരു രണ്ട് മുട്ടയൊന്ന് പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മല്ലേലുണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് ചെറുതായിട്ടഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല മസാലയുണ്ടെങ്കിൽ അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാം എല്ലാം നമ്മളിപ്പം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണുന്നത് മൈദാ പേസ്റ്റാണ് ഞാനിപ്പം ഇവിടെ ഒരു കാൽ കപ്പ് മൈദയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഈ മൈദാ മാവിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലേക്സ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടാണുള്ളത് കോൺഫ്ലേക്സിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ കോൺഫ്ലേക്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം എല്ലാം നമ്മളിപ്പം ഇതുപോലെ കോൺഫ്ലേക്സ് കൊണ്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഷാളോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുക്കാം ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പം നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു പാനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തീച്ചിട്ടു കൊടുത്തൊന്ന് മൊരിയിച്ചെടുക്കണം ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഉരുളം മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്